ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ബ്യൂട്ടിസ്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഫുൾ വീഡിയോ കാണുക. ഇന്നത്തെ കാലത്ത് സേവിങ്സ് കൂട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ വെറൈറ്റി ടിപ്സ് 100% നിങ്ങളുടെ സമ്പാദ്യശീലം കൂട്ടാൻ തീർച്ചയായും സഹായിക്കും. നമ്പർ 1, കട്ട് ഡൗൺ ഓൺ ഫുഡ് ഷോപ്പിംഗ് ആൻഡ് ബൈ ജനറിക് പ്രൊഡക്ട്സ്. അതായത് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഷോപ്പിൽ പലതരം ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് വാങ്ങി കഴിക്കണമെന്ന് തോന്നും. അത് ഒഴിവാക്കി അത്യാവശ്യമുള്ളവ മാത്രം ഒരു ലിസ്റ്റ് തയ്യാറാക്കി വാങ്ങണം. ഓരോ ആഴ്ചത്തെയും വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. സാധനങ്ങൾ കണ്ടു വാങ്ങാമെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാതെ ഒരിക്കലും പർച്ചേസിങ്ങിന് പോകാതിരിക്കുക. ഇത് നല്ലൊരു സേവിങ്സ് നിങ്ങൾക്ക് തരും. നമ്പർ 2, ഓട്ടോമേറ്റ് യുവർ സേവിങ്സ്. ഓരോ മാസവും നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായി പൈസ സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകുന്ന പോലെ സെറ്റ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ ചെയ്യുക. ഇത് മാസം തോറും കൃത്യമായ ഒരു സമ്പാദ്യത്തിന് നിങ്ങളെ സഹായിക്കും. ഒപ്പം ബാക്കി വരുമാനത്തിനനുസരിച്ച് ചിലവ് കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു. നമ്പർ 3, ക്യാൻസൽ ഓട്ടോമേറ്റഡ് സബ്സ്ക്രിപ്ഷൻസ്. നമുക്ക് അത്യാവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതായത് ഫോണിലെ ഡയലർ ട്യൂൺസ്, മറ്റു ചില മ്യൂസിക് സർവീസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇവയൊക്കെ. നമ്പർ 4, മേക്ക് യുവർ ഓൺ ലഞ്ച്. ഉച്ചഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായും അത് ഒഴിവാക്കാൻ നോക്കുക. പകരം നിങ്ങൾക്ക് കഴിയുന്നതുപോലെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ലഞ്ച് തയ്യാറാക്കുക. ഇങ്ങനെ ചെയ്താൽ മാസാവസാനം നല്ലൊരു തുക തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമ്പർ 5, പേ ഇൻ ക്യാഷ്. നമ്മളിൽ കൂടുതൽ പേരും ഇന്ന് ഷോപ്പിങ്ങിനായാലും മറ്റു ആവശ്യങ്ങൾക്കും ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡാകെ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ കൂടുതലായി ചിലവാക്കാൻ പ്രേരിപ്പിക്കും. നമ്മുടെ അക്കൗണ്ടിൽ നല്ലൊരു തുക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കാലിയാകും. ഇത് മാറ്റി സമ്പാദ്യശീലം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കാർഡിന് പകരം ക്യാഷ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതിയ എമൗണ്ടിനകത്ത് നിങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കും. ഈ എമൗണ്ടിനായി ഓരോ ആഴ്ചയും കുറച്ച് ക്യാഷ് മാറ്റി വെക്കുന്നത് നല്ലൊരു ഐഡിയ ആണ്. നമ്പർ 6, സെൽ തിങ്സ് യു വോണ്ട് യു ഹാവ് ഇൻ യൂസ്ഡ് ഇൻ 6 മന്ത്സ്. അതായത് മാസങ്ങളായി നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമുക്ക് ഓയിലെക്സ്, ക്യുക്കർ, ഇബേ, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പിലോ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് വിൽക്കാം. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ന്യായമായ വിലയിൽ വിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്പേസ് കൂട്ടാനും ഒരു എക്സ്ട്രാ എമൗണ്ട് കിട്ടാനും സഹായിക്കും. ഈ എമൗണ്ട് നിങ്ങളുടെ സമ്പാദ്യമാണ്. നമ്പർ 7, മാസ്റ്റർ ദി 30-ഡേ റൂൾ. ഇത് ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐഡിയ ആണ്. നിങ്ങൾക്കൊരു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഒരു വാലറ്റ് കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി. എന്നാൽ അത് വാങ്ങാതെ 30 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം വാങ്ങുക. ഈ ഐഡിയ കാണുമ്പോഴൊക്കെ അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ വാങ്ങി പൈസ പാഴാക്കുന്നതിൽ നിന്നും നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ സഹായിക്കും. നമ്പർ 8, സെറ്റ് ഷോർട്ട് ടേം ഗോൾസ്. ഷോർട്ട് ടേം ഗോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞൊരു ടൂർ പോകണം. നേരത്തെ നമ്മളിത് പ്ലാൻ ചെയ്ത് വെച്ചാൽ അതിനു വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓരോ മാസവും ചിലവ് കുറച്ച് ബാക്കി പൈസ ടൂറിന് മാറ്റിവെക്കാൻ സാധിക്കും. ഇത് നമ്മുടെ സേവിങ്സിന് ഒരു വലിയ എമൗണ്ട് പോകാതെ സഹായിക്കും. നമ്പർ 9, സേവ് യുവർ കോയിൻസ്. ധാരാളം കോയിൻസ് നമുക്ക് കടകളിൽ നിന്നും ബാലൻസ് കിട്ടാറുണ്ട്. ഇതിനെ ഒരു കുടുക്കയിലോ ഒരു ബോക്സിലോ സ്ഥിരമായി 1 വർഷം നിക്ഷേപിക്കുക. 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കോയിൻസ് നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് തരും. നമ്പർ 10, റെഡ്യൂസ് എനർജി കോസ്റ്റ്. ഇന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ബിൽ ഒരു വലിയ എക്സ്പെൻസ് ആണ്. റൂമിൽ കയറുമ്പോൾ മാത്രം ഫാനും ലൈറ്റും ഉപയോഗിക്കുക. കൂടുതലായി ഉപയോഗിക്കുന്ന സ്ഥലത്ത് LED ബൾബ് ആക്കുന്നതും ഇലക്ട്രിസിറ്റി ബിൽ റെഡ്യൂസ് ചെയ്ത് സേവിങ്സ് കൂട്ടാൻ സഹായിക്കും. നമ്പർ 11, ചേഞ്ച് ബാങ്ക് അക്കൗണ്ട്സ്. പലതരത്തിൽ സേവിങ്സ് അക്കൗണ്ടുകൾ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫസ്റ്റ് ഇൻ്റർനെറ്റിൽ ഒത്തിരി ബാങ്ക് കമ്പാരിസൺ വെബ്സൈറ്റുമായി നോക്കുക. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. ഉള്ള അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനും ഇത് സഹായിക്കുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് എല്ലാം സെർച്ച് ചെയ്ത ശേഷം മാത്രം ചെയ്യുക. ടിപ്സ് നമ്പർ 12, ഹാവ് എ സ്പെൻഡ് ഫ്രീ വീക്ക്. എല്ലാ ആഴ്ചയും ഷോപ്പിങ്ങിന് പോയി സാധനം വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു മാസത്തിൽ ഒരാഴ്ച അത്യാവശ്യ സാധനം ഒഴിച്ച് ഷോപ്പിംഗ് വേണ്ടെന്ന് വയ്ക്കുക. ഇത് നിങ്ങളുടെ ഔട്ട്സൈഡ് ഫുഡ് എക്സ്പെൻസ്, ഓവർ ഗുഡ് എക്സ്പെൻസസ്, ട്രാവൽ എക്സ്പെൻസസ് ഇവയൊക്കെ ലാഭിച്ച് മാസത്തിൽ ഒരാഴ്ച നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ കരുതലാണ് നാളത്തെ സമ്പാദ്യം. വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുക. ഒപ്പം ചിലവ് കൃത്യമായി പ്ലാൻ ചെയ്താൽ മാത്രമേ ശരിയായ സമ്പാദ്യം ഉറപ്പാക്കാൻ സാധിക്കൂ. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.